നമസ്കാരം തിരുവനന്തപുരത്ത് മുതിർന്ന പല നേതാക്കളെയും പിന്തള്ളിയാണ് ആര്യ രാജേന്ദ്രൻ എന്ന യുവ നേതാവിനെ തലസ്ഥാന നഗരിയിലെ മേയറാക്കിയത് എന്നാൽ അതിന് പിന്നിലെ ചെയ്ത എന്താണെന്ന് ചോദിച്ചാൽ പേരിനൊരു മേയർ ഭരിക്കാൻ പാർട്ടി എന്നതാണ് വ്യക്തമാകുന്ന കാര്യം താൽക്കാലിക നിയമനത്തിന്റെ പേരിൽ പുറത്തു വന്ന കത്തിനെ സി പി എമ്മിനുള്ളിൽ ഒരു വിഭാഗം തടിച്ചുകൊഴുത്തതുമായി കൂടി ഉയർത്തുന്നതാണ് മേയറെ മുന്നിൽ നിർത്തി സാമ്പത്തിക നേട്ടം കൊയ്യുന്ന ഒരു വിഭാഗത്തോടുള്ള അതിർത്തിയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ഇതോടെ തിരുവനന്തപുരം സി പി എമ്മിൽ ഉൾപോരുകൂടിയാണ് ചർച്ചയാകുന്നത് മേയറുടെ പേരിൽ പുറത്തു വന്ന കത്തിനെ തുടർന്ന് പാർട്ടിക്കുള്ളിലും പുറത്തും സി പി എമ്മിന് വിമർശനം ഉയരുമ്പോൾ ആകെ വെട്ടിലാണ് നേതൃത്വം വിഷയത്തിൽ ഇന്നലെ അടിയന്തരമായി ചേർന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മേയറേയും പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഡി ആർ അനിലിനെയും വരുത്തി വിശദീകരണം തേടി താൻ അറിയാതെയാണ് കത്ത് പോയതെന്നാണ് മേയർ വിശദീകരിച്ചത് ഇങ്ങനെ വിശദീകരണം നൽകുമ്പോൾ തന്നെയും ആരാണ് കത്തിനു പിന്നിലെന്ന ബോധ്യം ആയിരിക്കും ഉണ്ടെന്നാണ് അറിയുന്നത് ഡി ആർ അനിലും ആനാവൂർ നാഗപ്പനും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് തലസ്ഥാനത്തെ ഭരിക്കുന്നതെന്ന പൊതുവികാരം ശക്തമാണ് കടകംപള്ളി പോലും ഈ കൂട്ടുകെട്ടിൽ അപ്രസക്തനായിരുന്നു ഈ ഘട്ടത്തിൽ കൂടിയാണ് കത്ത് പുറത്തു വന്നത് വിവാദമാകുന്നത് ഓഫീസിൽ മേയർ ഇല്ലാത്തപ്പോഴും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായി സ്പെസിമെൻ ഒപ്പുള്ള ലെറ്റർപാട് സൂക്ഷിക്കാറുണ്ട് ഇത് ഉപയോഗിച്ചത് ആരാണെന്നാണ് അറിയേണ്ടത് അത് ഉപയോഗിച്ച് പാർലമെന്ററി പാർട്ടി ഓഫീസിലെ ആരെങ്കിലും കത്ത് തയ്യാറാക്കിയതാണോ എന്ന സംശയവും പാർട്ടിയിൽ ഉയരുന്നു മേയർ തലസ്ഥാനത്തില്ലാത്ത ദിവസമാണ് കത്ത് പോയതെന്നതും മേയർ നേരിട്ട് ഒപ്പുവെച്ചിട്ടില്ല എന്നതും സി പി എമ്മിനുള്ള പിടിവെള്ളി കത്ത് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി വഴി മെഡിക്കൽ കോളേജ് ലോക്കൽ സെക്രട്ടറിയിലേക്കും പാർട്ടി അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും കൈമാറിയപ്പോൾ ആരോ ചോർത്തിയതാവാമെന്നാണ് വിലയിരുത്തൽ ഇതിനു പിന്നിൽ ഉൾപാർട്ടി പോരും വിലയിരുത്തുന്നു എസ് എ ടി ആശുപത്രിയിലെ താൽക്കാലിക ഒഴിവുകളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയരാൻ കാരണവും കത്ത് ചോർച്ച തന്നെയാണ് കത്ത് ചോർന്ന് വാർത്തയായതിൽ നഗരസഭയിലെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഡി ആർ അനിലിന്റെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായെന്ന് പാർട്ടി വിലയിരുത്തുന്നു കത്തെഴുതിയത് താൻ തന്നെയാണെന്ന് ഡിആർ അനിൽ സമ്മതിച്ചിരുന്നു എന്നാൽ കത്തെഴുതിയത് ശരിയല്ലെന്ന് കണ്ട് അത് സെക്രട്ടറിക്ക് കൊടുത്തിരുന്നില്ലെന്നും ഡിആർ അനിലൻ പറയുന്നു ഇതിനെല്ലാം പുറമെ കത്ത് പുറത്തു വന്നതിന് പിന്നിൽ ആരെന്ന് അന്വേഷണം പാർട്ടി തലത്തിൽ നടക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ നടന്ന കൈമാറ്റങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്നത് ജില്ലാ നേതൃത്വത്തിലെ ചേരിപ്പോരിലേക്കാണ് സംശയം എത്തിക്കുന്നത് മേയറുടെ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ ഡി ആർ അനിലിന്റെ കത്ത് പുറത്തു വന്നതും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഡിആർ അനിലിനെ കൂടാതെ ലോക്കൽ സെക്രട്ടറി മനോജ് അടക്കമുള്ളവരും ആരോപണ വിധേയരാണ് ഇന്ന് ചേരുന്ന സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് കമ്മിറ്റി യോഗങ്ങൾ വിഷയം ചർച്ച ചെയ്യും മേയറുടെ കത്തിന് പിന്നാലെ അനിലിന്റെ പേരിലുള്ള മറ്റൊരു കത്ത് ചോർന്നതും ചേരി ഭാഗമാണോ എന്ന് പരിശോധിച്ച നടപടിയെടുക്കും കോർപ്പറേഷനിലെ താൽക്കാലിക നിയമനത്തിന് പാർട്ടി പട്ടിക ആവശ്യപ്പെട്ട് സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് മേയറുടെ ഔദ്യോഗിക ലെറ്റിപ്പാടിൽ കത്ത് തയ്യാറാക്കിയത് ഒരു ഏരിയ കമ്മിറ്റി അംഗമാണെന്നാണ് പാർട്ടിക്ക് ലഭിച്ച വിവരം ഇയാളിൽ നിന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് കൈമാറി കിട്ടുകയും ഇദ്ദേഹം ലോക്കൽ കമ്മിറ്റി കീഴിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് കത്ത് പങ്കുവയ്ക്കുകയുമായിരുന്നു അവിടെ നിന്ന് കത്ത് പുറത്തായി ഇരുവർക്കുമെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് മേയറുടെ പേരിൽ വന്ന കത്തിന് പിന്നിൽ പാർലമെന്ററി പാർട്ടിയിലുള്ളവർ ഉള്ളവർ തന്നെ എന്ന സംശയം ഉയരുന്നുണ്ട് മേയർ തലസ്ഥാനത്തില്ലാത്ത ദിവസമാണ് കത്ത് പോയതെന്നതും മേയർ നേരിട്ട് ഒപ്പുവെച്ചിട്ടില്ല എന്നതും ഇക്കാര്യത്തിൽ സി പി എം ഉയർത്തി കാണിക്കുന്ന വാദം അങ്ങനെയാണെങ്കിൽ മേയറുടെ ഓഫീസ് കുത്തഴിഞ്ഞുവെന്ന് സമ്മതിക്കേണ്ടി വരും അതേസമയം ആര്യ രാജേന്ദ്രന്റെ വിശദീകരണമടക്കം ദുർബലമാണ് കത്തിനെ പൂർണമായും തള്ളാൻ ആര് തയ്യാറല്ലതാനും വിഷയം വളരെ ഗൗരവമുള്ളതിനാലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് സർക്കാർ ഇടപെടൽ കൂടി തേടിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് മേയറുടെ ഓഫീസിന് ഇക്കാര്യത്തിൽ സംശയിക്കാനാവില്ലെന്നാണ് മേയർ പറയുന്നത് അതേസമയം നഗരസഭയിലെ കമ്പ്യൂട്ടറിൽ നിർമ്മിച്ച് അത് അവിടെ നിന്ന് തന്നെ പ്രിന്റ് ചെയ്ത ശേഷം പാർട്ടി ഏരിയ ഘടകം വഴി പുറത്തുപോയതെന്നാണ് പ്രാഥമിക നിഗമനം നഗരസഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിനായി സി പി എം ജില്ലാ സെക്രട്ടറിക്ക് അയച്ചുവെന്ന് പറയുന്ന കത്തിലെ ഒപ്പ് വ്യാജമാണെന്നും സി പി എം വാദിക്കുന്നു ഇൻഷലായ എസ്സിൽ തുടങ്ങുന്നതാണ് മേയറുടെ എന്നാൽ പ്രചരിക്കുന്ന കത്തിലെ ഒപ്പ് മറ്റൊന്നാണ് എന്നാൽ കത്ത് വ്യാജമാണോ അല്ലയോ എന്ന ചോദ്യത്തിന് പാർട്ടിയും മേയറും വ്യക്തമായി മറുപടി നൽകുന്നുമില്ല അറിയാതെ തന്റെ പേരിൽ തന്റെ പോലും ഇല്ലാത്ത കത്താണ് പ്രചരിക്കുന്നതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ആ സാഹചര്യത്തിലാണ് കത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മേയർ പോലീസിൽ പരാതി നൽകിയത് എന്നാൽ അന്വേഷണം പുരോഗമിച്ചാൽ അത് പാർട്ടിയിലേക്ക് തന്നെ എത്തുമെന്നതിനാൽ മറ്റാരെയെങ്കിലും ബലിയാടാക്കി മുഖം രക്ഷിക്കാനുള്ള നീക്കം ഉണ്ടായേക്കും നഗരസഭയിൽ ഒഴിവുള്ള താത്കാലിക നിയമനങ്ങളുടെ വിവരങ്ങൾ മേയർ ജില്ലാ സെക്രട്ടറിയെ അറിയിക്കുന്ന കീഴ്വഴക്കമുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് നഗരസഭയിലെ താത്കാലിക നിയമനത്തിൽ ഒരു പരിധിവരെ പാർട്ടിയും യൂണിയനും ഇടപെടുന്നുണ്ട് എന്നാൽ കത്ത് വിവാദം വന്നതോടെ എല്ലാ താത്കാലിക നിയമനങ്ങളും ഇതോടെ സംശയത്തിനിടയിലായി തിരുവനന്തപുരത്ത് എല്ലാ സർക്കാർ താൽക്കാലിക നിയമനങ്ങളും നടത്തുന്ന ആനാവ് നാഗപ്പനാണെന്ന വിവാദമാണ് ഉയരുന്നത് തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിലെ നിയമനങ്ങൾക്ക് കുടുംബശ്രീ അംഗങ്ങളെ നൽകേണ്ടതും സി പി എം ജില്ലാ സെക്രട്ടറി എന്ന വസ്തുതയാണ് അനിലിന്റെ കത്ത് ചർച്ചയാക്കുന്നത് മെഡിക്കൽ കോളേജിലെ ഡിആർ ഫാൻസ് നിയമനങ്ങൾക്ക് തെളിവാണ് നഗരസഭയിലെ പ്രധാനിയുടെ കത്ത് ആരോഗ്യവകുപ്പ് നിയമനങ്ങൾക്ക് പാർട്ടിയിൽ ഏകജാലക സംവിധാനം ഉണ്ടെന്നതാണ് വസ്തുത തൊഴിലില്ലായ്മ കാലത്ത് സി പി എമ്മിനെ വെട്ടിലാക്കുന്നതാണ് പുറത്തു വന്ന കത്തുകൾ കൂട്ടിരിപ്പുകാർക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രത്തിലേക്ക് മാനേജർ കെയർ ടേക്കർ ക്ലീനർ തസ്തികളാണുള്ളത് എല്ലാം കൂടി ഒൻപത് വേക്കൻസികൾ ഇതിലേക്കാണ് ആളെ നിശ്ചയിച്ച് നൽകാൻ കോർപ്പറേഷനിലെ പാർട്ടി പാർലമെന്ററി സെക്രട്ടറിയായ ഡിആർ അനിൽ കത്തിലൂടെ പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് സ്വന്തം ലെറ്റർപാടിൽ അനിൽ എഴുതിയത് സഖാവ് എന്ന് അഭിസംബോധന ചെയ്താണ് കത്ത് നേരത്തെ നഗരസഭയിലെ താത്കാലിക തസ്സുകളിലേക്കുള്ള നിയമനത്തിന് തിരുവനന്തപുരം മേയർ പാർട്ടിക്കാരുടെ പട്ടിക ആവശ്യപ്പെട്ട സംഭവത്തിൽ പ്രതികരണമായി സി പി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ രംഗത്ത് വന്നിരുന്നു മേയർ ആര്യ കത്തും അനിലിന്റെ കത്തും സ്വജനപക്ഷപാദത്തിന്റെ തെളിവാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വരുമ്പോൾ പ്രതിരോധിക്കാൻ സി പി എം നന്നേ വിയർക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്